മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് തുഷാരഗിരിയിലാണ്. തുഷാരഗിരി എന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. തുഷാരഗിരി മലയോര പ്രദേശമായിട്ട് വരും. അപ്പോൾ നമ്മളതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻട്രൻസിൽ തന്നെ ആദ്യമേ തന്നെ നമ്മുടെ കള്ളുഷാപ്പാണുള്ളത്. രണ്ടര അടിച്ചേച്ച് പോകേണ്ടവർക്ക് രാവിലെ തന്നെ വേണം രണ്ടര അടിച്ചേച്ച് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ നമ്മളിവിടുത്തെ മെയിൻ ഹൈലൈറ്റായ ഇവിടുത്തെ പാലത്തിലെത്തി. ഇതൊക്കെ ഒരു നല്ല അടിപൊളി പാലമാണ്, ആർച്ച് പാലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. മുകളിൽ കൂടെ സിപ്പ് ലൈൻ സർവീസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൽ ആകാശ യാത്രയൊന്ന് നടത്താനൊക്കെ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ കാണാത്തവർക്ക് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അതേപോലെ മുളങ്കാടുകൾ ധാരാളമായിട്ടുണ്ട് കേട്ടോ. ലവേഴ്സ് വന്നിട്ട് അവരവരുടെ ആഗ്രഹങ്ങളും പേരുകളെല്ലാം ഈ മുളം തണ്ടുകളിലൂടെ കൊത്തി വെച്ചിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. നിങ്ങൾ ഇതുവരെ കാണാത്ത, കണ്ടിട്ടുണ്ടാകും പക്ഷേ അത്യപൂർവമായ ഒരു മൂട്ടുപുളിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് ഈ വീഡിയോയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂട്ടുപുളിക്ക് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകളുടെ ഉള്ളിലാണ് ഈ ഒരു ഫ്രൂട്ട് കാണുന്നത്. പക്ഷേ ഇതൊരു ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലത്തുള്ളതാണ് ഈ മൂട്ടുപുളി. മൂട്ടുപുളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ക്യാൻസർ തടയുന്നതിന് മെയിനായിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. അതേപോലെ പല പല അസുഖത്തിന് ആദിവാസികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെയിൻ ഫ്രൂട്ടാണിത്. ആദിവാസികൾക്ക് അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ഫ്രൂട്ടായിരുന്നു ഈ ഒരു മൂട്ടുപുളി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഫസ്റ്റിലെ കാണുകയാണ്. പക്ഷേ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ തണ്ടുകളിലൊന്നുമല്ല ഈ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ മരത്തിലാണ്, ഇത് കണ്ടില്ലേ, മരത്തിലിങ്ങനെ ഇങ്ങനെ ഒരു കൂട്ടമായിട്ടാണ്, നമ്മൾ മരത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇത് കൂടുതലായിട്ടിങ്ങനെ കാണുന്നത്. എന്ത് രസമാണെന്ന് നോക്ക്, കാണാൻ തന്നെ ഒരുപാട് ഭംഗിയാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ശരിക്കും ഒരു കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് തോന്നിയ ഒരു ഫ്രൂട്ടാണിത്. എന്തായാലും ഇതിന് അത്യാവശ്യം നല്ല പുളിയുണ്ട്. എന്നാലും നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം കാട്ടിലെ മൃഗങ്ങളുടെ മെയിൻ ഒരു ഭക്ഷണമാണ് ഈ മൂടിപ്പുളി എന്ന് പറയുന്നത്. ഓ, എന്ത് രസമാണ് നോക്ക്. ഓരോ കൊല കൊലയായിട്ടാണ് ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.